இடதுவர்க்கிய பிந்திரிப்பன் கட்சிகளோட கொத்த கொத்தலங்களில் அங்கெல்லாம் இந்த இடிநாதம் முடக்கிக் கொண்டார். அனந்தபுரியில விவித கந்தவ சங்கர்மகள நிறுத்தத்தில் ஈ வாகனத்தில் தொட்டு பின்னால் கடந்து வருகிறது. மதேதர சர்க்கார் க்ஷேத்திரம் விடுக என்ன முத்ராவாக்கியம் உயர்த்திக்கொண்டு கிச்சம்பில் என்ன முத்ராவாக்கியம் உயர்த்திக்கொண்டு விவித ஹைந்தவ சங்கரணங்களோட நேதிருத்தத்தில் இடது வர்க்கீய பிந்திரிப்பன் கட்சிகளோட கோட்ட கொத்தலங்களில் அங்கதாப்பிண்ட இடிநாதம் முழக்கிக் கொண்டு இந்து ஐக்கிய வேதியோட சம்ஸ்தான அத்தியட்சம் ശ്രീമതി കെ പി ശശികല ജി നേതൃത്വം നൽകുന്ന ക്ഷേത്രരക്ഷാ മാർച്ചാണ്. ജയ് 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 ഭാരത് മാത! ജയ് 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 ഭാരത് മാത! ഗണപതി വിത്താണ്, പക്ഷേ നാലി കെട്ടാനുള്ള നിയമം കേരള നിയമസഭ വാസാക്കി. തിരക്ക് നാലി കെട്ടാൻ ഇഷ്ടമല്ല, ജീവിക്കാൻ പൊതുമക്കൾക്ക് വഴിയെത്തി പോവാൻ അതിനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏകീകൃത സിവിൽ കോർട്ടിനെതിരെ വളച്ചു പക്ഷെ ഇവിടെ ഞാൻ രക്ഷിപ്പോകും എന്ന ഭാവത്തിൽ ചാടി വീഴുന്നു. ഇതൊക്കെ കാണുമ്പോൾ അന്നം നിന്നെന്ന ബുദ്ധിയാണ് ഹൈന്ദവ സമൂഹത്തിനുള്ളത്. തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഗണപതി ഭഗവാൻ അടക്കം ഹൈന്ദവ വിശ്വാസങ്ങൾ കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കുന്നവർ അവർക്ക് വിശ്വസിക്കാൻ പക്ഷെ അവർ ക്ഷേത്രം കയ്യാളെത്താം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട തുടങ്ങിയ 5 ദേവസ്വം ബോർഡുകൾ, ഈ ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്ന ദേവസ്വം മന്ത്രി തീർത്ഥം കിട്ടിയാൽ എവിടെ കഴുകണമെന്ന് അറിയാത്തത് നല്ല കാലം ടോയ്ലറ്റിലേക്ക് കൊണ്ടാവാത്ത ദൂഷ്യല്ല. തീർത്ഥം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് കഴുകേണ്ടത് എന്നറിയാതെ ആ തീർത്ഥത്തെ ഉപയോഗിക്കുന്ന ദേവസ്വം മന്ത്രിയുണ്ട്. 5 ദേവസ്വം ബോർഡുകൾക്കും നാഥനുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര്. സാധാരണക്കാരനിടുന്ന നികുതി പണം കൊണ്ട് പെട്രോൾ അടിച്ച് കാശ് കൊടുത്ത് കാർ വാങ്ങി അതിലിരുന്ന് നമുക്ക് മുന്നിൽ നിരങ്ങി പോകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. ഓണറേറിയം കൈപ്പറ്റുന്ന, യാത്രാപ്പണി കൈപ്പറ്റുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മെമ്പർമാരുണ്ട്. അവർ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളെ വിശ്വാസത്തെ ആചാരത്തെ അടിസ്ഥാന ആശയമായ അടിസ്ഥാന ആചാരമായ ഗണപതി ഭഗവാനെ നിന്ദിച്ചിട്ട് നാളിതുവരെ ദേവസ്വം മന്ത്രിയോ ദേവസ്വം പ്രസിഡന്റുമാരും ദേവസ്വം മെമ്പർമാരും ഒരു വാക്ക് പറഞ്ഞു. കാട്ടും ഒരു മരം വെട്ടിയാൽ, കാട്ടിലേക്ക് മറ്റേതെങ്കിലും വകുപ്പ് ഒന്ന് കയറിയാൽ വെറുതെ ആണെങ്കിലും വനംവകുപ്പ് മന്ത്രി എന്തെങ്കിലും ഒന്ന് പറയില്ലേ? വെറുതെ ആണെങ്കിലും പറയില്ലേ? വനംവകുപ്പ് മന്ത്രി ഗതാഗതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തെ മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വകുപ്പിനോട് ഏറ്റുമുട്ടാൻ ഗതാഗത മന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? റവന്യൂ സ്ഥലത്തേക്ക് സർക്കാർ മറ്റേതെങ്കിലും ഒരു വകുപ്പ് കയ്യേറാൻ നോക്കിയാൽ നാട്ടുകാരെ ഒപ്പിക്കാനെങ്കിലും റവന്യൂ മന്ത്രി എന്തെങ്കിലും പറയില്ലേ? ഇവിടെ എന്തേ ദേവസ്വം മന്ത്രി ഒന്ന് പറയുന്നത്? എന്തേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് അഭിപ്രായമില്ലാത്തത്? അവരെല്ലാം പാർട്ടിയുടെ അടിമകളാണ്. പാർട്ടി കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കുന്ന ശത്രുക്കളെ കണ്ടാൽ കൊലക്കാരും ബന്ധുക്കളെ കണ്ടാൽ വാലാട്ടാലും മാത്രം പഠിപ്പിച്ച ചില ജീവികളാണ്. നേരാനേരം ഭക്ഷണം കൂട്ടിലേക്ക് കൊടുക്കുന്നതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. ആരെ കണ്ടാൽ വാലാട്ടണമെന്നും ആരെ കണ്ടാൽ കൊലക്കണമെന്നും പാർട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അനങ്ങാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം മന്ത്രിമാർക്കോ അവകാശമില്ല. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം ഹംസ സഖാവ് രാജിവെച്ചപ്പോൾ ഉടനെ സമസ്തയുമായി ആലോചിക്കുന്നത് അടുത്ത വഖഫ് ബോർഡ് ചെയർമാൻ ആരാകണമെന്ന് സമസ്തയുമായി ആലോചിക്കും അത്രേ. അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാകണം അല്ല ചിന്തിക്കുക? സെൻട്രൽ ചിന്തിക്കും. ക്ഷേത്ര വിശ്വാസി അറിയണ്ട, ഹൈന്ദവ സംഘടനകൾ അറിയണ്ട, ഹൈന്ദവ സമുദായം അറിയണ്ട. അത് മരുമോൻ അടക്കമുള്ളവർ ഇരുന്ന് തീരുമാനിക്കും അടുത്ത ദേവസ്വം മന്ത്രി ആരാണ്. ഈ അവസ്ഥ തുടർന്ന് പോകാൻ കഴിയില്ല. വിശ്വാസി പ്രതിനിധികൾ മാർച്ച് നടത്തും. ഇന്നിവിടെ തിരുവിതാംകൂർ ആസ്ഥാനത്ത് നടക്കുന്നത് പോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡ് ആസ്ഥാനമായ തൃശ്ശൂരും മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമായ കോഴിക്കോടും ഇതേ മാർച്ച് നടക്കുകയാണ്. ഹൈന്ദവ സംഘടനകളുടെ
വിവിധ തലങ്ങളിലുള്ള നേതാക്കളാണ് ഇവിടെ എത്തിയത്. അടിത്തട്ട് മുതൽ സമരം സംഘടിപ്പിക്കേണ്ടുന്ന വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ ഈ വിശ്വാസി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഇന്ന് ആഗസ്റ്റ് 9 നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. ഭാരതത്തെ അടക്കി ഭരിച്ച് ഭാരതത്തിന്റെ സ്വത്വത്തെ തകർക്കാൻ ശ്രമിച്ച വൈദേശിക ശക്തിയോട് കടക്കു പുറത്ത് എന്ന് പറയാനുള്ള ആർജവം ഭാരത മക്കൾക്കുണ്ട് എന്ന് ലോകത്തെ തെളിയിച്ചു കൊടുത്ത, ലോകത്തിന് കാണിച്ചു കൊടുത്ത ആഗസ്റ്റ് 9 ഒറ്റക്കെട്ടായി നിന്ന് കടക്കു പുറത്ത് എന്ന് പറയാനുള്ള ആർജവം, ആ ആർജവം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ നേതൃവിഭാഗം വിവിധ ദേവസ്വം ബോർഡ് ആസ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അവിശ്വാസികളോട് ഗവൺമെന്റ് സംവിധാനത്തോട് ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിന്ന് കടക്കു പുറത്ത് എന്ന് അപേക്ഷിക്കാനല്ല, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് അപേക്ഷിക്കാനല്ല, കടക്കു പുറത്ത് എന്ന് ആജ്ഞാപിക്കാനുള്ള സമര പരമ്പരകളുടെ തുടക്കമായി ഞങ്ങൾ ഇന്ന് വിവിധ ദേവസ്വം ബോർഡ് ആസ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കും. ഇതിന് തുടക്കമാണ്. ക്ഷേത്രഭരണം അവിശ്വാസികൾ ഒഴിഞ്ഞേ മതിയാണ്. ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തിൽ തുടക്കം കുറിച്ചത് മുതൽ ഹൈന്ദവ സമൂഹത്തിന് ഈ അഭിപ്രായമുണ്ട്. ഇതര മത ദേവാലയങ്ങളൊക്കെ തന്നെ അതാത് വിശ്വാസികൾക്ക്, അവരുടെ സംഘടനകൾക്ക്, അവരുടെ പുരോഹിതന്മാർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തെ നടത്തിക്കൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രം, പ്രധാനമായി വരുമാനമുള്ള ക്ഷേത്രങ്ങൾ മാത്രം കാൽക്കീഴിലിട്ട് പാർട്ടി സ്ഥാപനങ്ങളെ പോലെ അതാത് കാലത്തെ ഭരണ സംവിധാനങ്ങൾ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ചർച്ചകളിൽ പറയുന്നത് പോലെ ശംസീർ എന്ന പേര് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. കാരണം ഒരു ഇതര
स्वातंत्र